എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചേമ്പിൻതാൾ തോരനാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചേമ്പിൻതാൾ ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ട് അരിയുക. നല്ല ഔഷധഗുണമുള്ളതും കൂടിയാണ് ചേമ്പിൻതാൾ. അപ്പോൾ നമുക്ക് പല രീതിയിൽ ചേമ്പിൻതാൾ കറി വെക്കാവുന്നതാണ്. നമ്മളിന്ന് ചേമ്പിൻതാൾ തോരനാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അരിഞ്ഞു വച്ചിരിക്കുന്ന ചേമ്പിൻതാളിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീര് കളയണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നാണ് ഈ ചേമ്പിൻതാൾ കൊണ്ടുള്ള കറികളൊക്കെ തന്നെയും. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയതും അതോടൊപ്പം തന്നെ പച്ചമുളകും ഒന്നെങ്കിൽ ചെറിയ ഉള്ളിയോ അതല്ല എങ്കിൽ സവാളയോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചേമ്പിൻതാളിൽ ചെറിയ ഒരു വാട്ടർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഇനി വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു വെള്ളം കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതിലേക്ക് ഊറി ഇറങ്ങി ആ വെള്ളം കൊണ്ട് തന്നെ ഈ ഒരു ചേമ്പിൻതാൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. ചേമ്പിൻതാളും കൂണും ഒക്കെ വേകാനായിട്ട് ഒരുപാട് സമയം ആവശ്യമില്ല. ചേമ്പിൻതാളൊക്കെ ആണെങ്കിൽ ഒട്ടും തന്നെ വിഷമയം ഇല്ലാത്തതാണ്, നമ്മുടെ പറമ്പിൽ തന്നെ കിട്ടുന്നതാണ്. നമ്മുടെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ് ഇതുപോലുള്ള കാര്യങ്ങൾ കഴിക്കുന്നത്. അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ഇത്. അങ്ങനെ നമ്മുടെ ചേമ്പിൻതാൾ കറി റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. വീട്ടിൽ ചേമ്പിൻതാളൊക്കെ ഉള്ളവർ ഒന്ന് കറി വെച്ച് നോക്കുക കേട്ടോ. ചേമ്പിൻതാൾ കറി കൂട്ടി ഞാൻ ചോറുണ്ണാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം.